ഗവർണർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എന്നും രംഗത്തെത്തുന്ന ആളാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ പിന്നെ ഗവർണറെ നോവിച്ചാൽ അത് സുരേന്ദ്രനെ പൊള്ളും. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ബിൽ നിയമസഭയിൽ പാസാക്കിയതിലൂടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒത്തുകളി വ്യക്തമായതായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. കേരളത്തിലെ 14 സർവകലാശാലകളിലും CPIM-ന്റെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ബില്ലിനെ അനുകൂലിച്ച VD സതീശനെ പിണറായി മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി ആക്കുന്നതാണ് നല്ലതെന്നാണ് സുരേന്ദ്രന്റെ വാദം. പ്രതിപക്ഷ ധർമ്മം മറന്നുകൊണ്ടാണ് UDF ജനാധിപത്യ വിരുദ്ധമായ ബില്ലിനെ എതിർക്കുന്നത്. സ്വജനപക്ഷപാതവും അഴിമതിയും നടത്താനാണ് സർക്കാർ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്നത്. ഇതിന് ഓശാന പാടുകയാണ് പ്രതിപക്ഷമെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കോൺഗ്രസ് നിലപാട് മാറ്റിയത്. അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയും മുഖമുദ്രയാക്കിയ ലീഗിൽ നിന്നും മറിച്ചൊരു സമീപനവും പ്രതീക്ഷിക്കേണ്ടതില്ല. കോൺഗ്രസിൽ ആത്മാഭിമാനമുള്ളവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള നീതിന്യായ കോടതികൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട സർക്കാർ നിയമസഭയെ ഉപയോഗിച്ച് അതെല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. സർവകലാശാലകളുടെ സ്വയംഭരണം തകർക്കാനും വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കാനുമാണ് സർക്കാരും പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. സർക്കാരിന്റെ നിലപാട് കാരണം സംസ്ഥാനത്തെ 10,000-കണക്കിന് സർവകലാശാല വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. അവരുടെ ഭാവിക്ക് ഭീഷണിയായാണ് നിയമസഭയിൽ അവതരിപ്പിച്ച ബിൽ. ഇപ്പോൾ തന്നെ സ്ഥാനമില്ലാ കളരിയാണ് കേരളത്തിലെ സർവകലാശാലകൾ. ഭരണഘടനാ വിരുദ്ധവും UGC നിയമങ്ങൾക്കെതിരുമായ ബില്ലിനെതിരെ BJP പോരാടുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇതിലൂടെയൊക്കെ തന്നെ വ്യക്തമാണ് ഗവർണറെ തൊട്ടാൽ സുരേന്ദ്രനെ പൊള്ളുമെന്നും.